കൂടെ നിന്ന ഒരുപാട് നേതാക്കന്മാരുണ്ട് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം. പക്ഷെ ഇങ്ങനെയൊരു ഒരു അവസാനം ഉണ്ടായത് ടി പിയുടെ കേസിൽ മാത്രമാണ്. അപ്പൊ അത് വി എസ് എന്ന റീസണിൽ ഉപരിയായിട്ട് വേറെ എന്തെങ്കിലും കാരണങ്ങൾ കൂടി ഉണ്ടാവില്ല? ഉണ്ട്, വി എസിന്റെ കൂടെ നിന്ന ആളുകളൊന്നും വേറെ രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കിയിട്ടില്ലല്ലോ. ഇത് ശക്തമായ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമായിട്ട് മുന്നോട്ട് വരികയും വി എസിന്റെ കൂടെ നിന്നു എന്ന് പറയുമ്പോഴും ഞാനിപ്പോ പറയുന്നത് വി എസിനെ പ്രതീക്ഷിച്ചുകൊണ്ടൊന്നും നിന്ന് എന്നതല്ല, ആ ആശയങ്ങൾ അല്ലല്ല, ഒരിക്കലല്ല വി എസിനെ പ്രതീക്ഷിച്ചിട്ടൊന്നും പാർട്ടി ഉണ്ടാക്കുകയോ പാർട്ടിയുടെ ഇതിലേക്ക് പോയതോ ഒന്നുമല്ല. പക്ഷെ വി എസിന്റെ ആശയങ്ങളെ ആശയപരമായിട്ട് അതേ ആശയങ്ങളായിരുന്നു ഇവരും കൊണ്ട് ഞങ്ങളൊക്കെ കൊണ്ടു നടന്നത് എന്നതാണ്. പക്ഷേ സ്വാഭാവികമായിട്ടും വി എസ് വരുമെന്നുള്ള പ്രതീക്ഷ ഞങ്ങളെപ്പോലുള്ള ആളുകൾക്കൊക്കെ ഉണ്ടായിരുന്നു വി എസ് ആ പാർട്ടി വിട്ടുവരുന്നു. പക്ഷേ ചന്ദ്രശേഖരനോട് ഞാൻ ചോദിച്ച സമയത്തും വി എസിനെ കണ്ടിട്ടല്ല പാർട്ടി ഉണ്ടാക്കുന്നത് എന്നത് തന്നെയാണ് പറഞ്ഞത്. വി എസ് എന്ന് വന്നിരുന്നെങ്കിൽ മൊത്തം ചരിത്രം തന്നെ വേറെ ഒന്നാകുമായിരുന്നില്ല. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും വി എസ് ഒരു രാഷ്ട്രീയ നിലപാട് എടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഇതായിരുന്നില്ല എന്ന തന്നെ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. രാഷ്ട്രീയം തന്നെ മാറിയത് ഒരാൾക്ക് വി എസിനെ പോലെ എന്തുകൊണ്ട് പാർട്ടിക്കകത്ത് നിന്നുകൊണ്ട് പാർട്ടിയെ കറക്റ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല അല്ലെങ്കിൽ ശ്രമിച്ചില്ല? അല്ല, വി എസിന് സാധിക്കുന്ന പോലെ സാധിക്കുമായിരുന്നില്ല. കാരണം വി എസ് അതിന്റെ തലപ്പത്തിരിക്കുന്ന ആളുകളാണ്. വി എസ് ആയതുകൊണ്ട് മാത്രമാണ് ഇത്രയും രൂക്ഷമായ വിമർശനങ്ങൾ പൊതുമണ്ഡലത്തിൽ ഉൾപ്പെടെ നടത്തിയിട്ടും ആ പാർട്ടിക്കകത്ത് നിൽക്കാൻ വേറെ ആർക്കും നിൽക്കാൻ വേണ്ടി സാധിച്ചു? പാർട്ടി സംവിധാനങ്ങൾ അങ്ങനെയല്ല. ഒരുപാട് പേര് അല്ല, അങ്ങനെ ചില അഡ്ജസ്റ്റ്മെന്റുകളൊക്കെ നടത്താൻ തയ്യാറായിട്ടുണ്ടെങ്കിൽ നിന്നിട്ടുണ്ടാവും. അങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെന്റ് നടത്താനോ നിൽക്കാനോ ചന്ദ്രശേഖരൻ തയ്യാറല്ലായിരുന്നു എന്നുള്ളത് കൊണ്ട്. ചന്ദ്രശേഖരൻ മാത്രമല്ല, കൂടെ നിൽക്കുന്ന ആളുകളൊക്കെ എല്ലാവരും ഒന്നിച്ച് ആവശ്യപ്പെട്ടതാണ് ഒരു ബദൽ. കാരണം ഞങ്ങളെ ഒറ്റയടിക്ക് ഈ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. അവിടെ അത്തരമൊരു രാഷ്ട്രീയ അന്തരീക്ഷം അവിടെ ഞങ്ങളുടെ പ്രദേശത്ത് രൂപപ്പെട്ടല്ലോ. ഒരു തരത്തിലും ആ പാർട്ടിയിൽ നിന്ന് പോകാൻ പറ്റാത്തൊരു സാഹചര്യം വന്നതുകൊണ്ടാണ് അതിൽ നിന്ന് പുറത്തേക്ക് വരാൻ വേണ്ടി തീരുമാനിച്ചതും പുതിയൊരു മൂവ്മെന്റ് ആയിട്ട് പോവാമെന്നുള്ളതും ആലോചിച്ചതും. ജമ പറഞ്ഞ പോലെ നിങ്ങൾ ഉൾപ്പെടെ ഒരുപാട് ഭൂരിപക്ഷം പേർക്കും വി എസ് ആ രാഷ്ട്രീയത്തിലേക്ക് അല്ലാതെ വരാതിരിക്കാൻ കഴിയില്ല എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. അങ്ങനെ പല നീക്കങ്ങളും വി എസിന്റെ ഭാഗത്തു നിന്നും പല പ്രസ്താവനകളും ഒക്കെ ഉണ്ടായിരുന്നു ആ സമയത്ത്. ഇപ്പൊ വി എസ് പോകും എന്നുള്ളതിനെ കുറിച്ച് മാത്രമേ സംശയം ഉണ്ടായിരുന്നുള്ളൂ. ഒരു തരത്തിൽ പറഞ്ഞാൽ അത്തരം പ്രതീക്ഷകളെല്ലാം കൊടുത്ത് അത്തരം ഒരു ഇതെല്ലാം കൊടുത്ത് ചന്ദ്രശേഖരനെ പോലുള്ള ആൾക്കാരെ പുറത്തു നിർത്തി വി എസ് തന്നെയല്ലേ ഒരു തരത്തിൽ പറഞ്ഞാൽ ചന്ദ്രശേഖരന്റെ ഒക്കെ മരണത്തിന് ഉത്തരവാദി? അല്ല, അങ്ങനെ ഞാൻ പറയാനല്ല, അങ്ങനെ ഞാൻ അത് പറയുന്നത് ശരിയല്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം ചന്ദ്രശേഖരനൊക്കെ വി എസ് പറഞ്ഞിട്ടായിരിക്കില്ലല്ലോ പുറത്തു വന്ന് രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കിയത്. ഒരുപക്ഷെ അതുപോലെ ഫൈറ്റ് ചെയ്ത് പോകാനായിരിക്കാം വി എസും പറഞ്ഞിട്ടുണ്ടാവുക എന്ന് എനിക്കറിയില്ല. എനിക്ക് ഞാൻ ആ സമയത്ത് അത്തരം സംസാരങ്ങളൊന്നും ഞാൻ നടത്തിയ ആളല്ല. പക്ഷേ വി എസിൻ്റെ വി എസ് പറഞ്ഞതുകൊണ്ടാണ് എനിക്കില്ല. പക്ഷേ അതൊരു കാരണമാണ്, അതൊരു വി എസിൻ്റെ നിലപാട് സ്വീകരിച്ചു എന്നത് തന്നെയാണ് ഈ കൊലപാതകത്തിൻ്റെ കാരണമെന്ന് ശക്തമായി വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അത് വി എസ് ഇപ്പുറത്ത് വന്നല്ലേ മാറിയിട്ടുണ്ടായിരുന്നെങ്കിൽ പറ്റുമോ എന്നുള്ളത് എനിക്കറിയില്ല. പക്ഷേ ആ ഒരു അതാണ് പ്രധാന കാരണം. അത് ഇതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയുമായിട്ട് പോകുന്നത് തന്നെയാണ് ചന്ദ്രശേഖരനെ ഇല്ലാതാക്കാനുള്ള ഒരു പ്രധാന സംഭവം എന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ വിശ്വസിക്കുകയാണ് ഇപ്പോഴും. പക്ഷേ വി എസ് ഒന്നും അറിഞ്ഞിട്ടുണ്ടാവില്ല കൊലപാതകമൊന്നും. വി എസ് പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല ഒരു കൊല നടക്കുമെന്നുള്ളതൊന്നും. വി എസ് വല്ലാതെ അസ്വസ്ഥനായിരുന്നു ആ സമയത്ത്. വി എസ് വീട്ടിൽ വന്നു, അതിനുശേഷം ശക്തമായ നിലപാടെടുത്തു ഞങ്ങളോടൊക്കെ കേസിൻ്റെ കാര്യത്തിലും. എന്നെയൊക്കെ പലപ്പോഴും വിളിച്ചിട്ടുണ്ട്. വി എസ് വല്ലാതെ അസ്വസ്ഥനായിരുന്നു. വി എസ് ഒരിക്കലും അത് പ്രതീക്ഷിച്ചില്ല, ഒരു കൊലപാതകം നടക്കുമെന്നൊന്നും വി എസ് പ്രതീക്ഷിച്ചില്ല. വി എസും വിചാരിച്ചത് സ്വാഭാവികമായിട്ടും പാർട്ടി കുറേ ആളുകൾ വന്നു ഒരു മാറ്റം ഉണ്ടാകും എന്ന് തന്നെയായിരിക്കും വി എസ് പ്രതീക്ഷിച്ചതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ബഹുഭൂരിപക്ഷം ആളുകളും വരും, ഇതുപോലെ കൂടെ നിന്ന ആളുകൾ പോലും മറുപക്ഷത്തേക്ക് ചാടുന്ന ഒരു സാഹചര്യം അദ്ദേഹം ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അങ്ങനെയൊക്കെ ഉണ്ടായല്ലോ. വി എസ് മാത്രമല്ല, അന്ന് വി എസിനൊപ്പം നിന്ന ഒരുപാട് ആളുകൾ പിന്നീട് മാറി അതേ പക്ഷത്ത് തന്നെ നിന്നു. ഈ ലൈന് തന്നെ സ്വീകരിച്ചു പോയൊരു കാഴ്ചയെ നമ്മൾ കണ്ടതാണല്ലോ. അതുകൊണ്ട് വി എസിന് ഒറ്റയ്ക്ക് പിന്നീട് തീരുമാനം എടുക്കാൻ പറ്റിയിട്ടുണ്ട്. മീഡിയ പ്രാധാന്യം കിട്ടുന്നു, ഇത് സി പി എമ്മിന് ഒരു വളരെ ഓക്കലായ തിരിച്ചടിയാകുന്നു. ഇത് വി എസിന്റെ ഒരു കുറ്റബോധം കൊണ്ടാണോ? താൻ കാരണമാണ് ടി പി
അല്ല അങ്ങനെ കുറ്റബോധം കൊണ്ടാണ് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. പക്ഷെ ഒരു രാഷ്ട്രീയ തിരിച്ചടി കൊടുക്കണം എന്നുള്ള ഒരു പ്രതീക്ഷ ഉണ്ടാവുള്ളൂ എൻ്റെ ഉള്ളിൽ നിന്ന്. ഞാൻ എൻ്റെ മനസ്സിൽ ഞാൻ ഇങ്ങനെ ആലോചിച്ചിട്ടുണ്ടായിരുന്നു ആ ദിവസം തിരഞ്ഞെടുത്തത് കൊണ്ട്. അല്ലാതെ കുറ്റബോധം കൊണ്ടാണെന്ന് ഞാൻ വിചാരിക്കാം. പക്ഷേ എങ്കിൽ അതിനെതിരുള്ളൊരു പ്രതിഷേധം, ആ പ്രതിഷേധം അദ്ദേഹം ആ രൂപത്തിൽ രേഖപ്പെടുത്തിയതായിരിക്കാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഈ ഇലക്ഷൻ മത്സരിക്കുന്നതിന് മുന്നേ വിഎസിനെ കാണുകയോ മറ്റോ ഉണ്ടായോ? ചാൾസ് എന്തെങ്കിലും സംസാരം ഉണ്ടായിരുന്നോ? ഇല്ല, ഞാൻ അത്തരത്തിൽ സംസാരങ്ങളൊന്നും ഇല്ലാതെ കുറേ വർഷങ്ങളോളമായി. കാരണം വെച്ചാൽ രാഷ്ട്രീയമായിട്ട് അദ്ദേഹം ആ പാർട്ടിയിൽ നിൽക്കുകയാണല്ലോ, പുറത്തു വരാതെ പിന്നെ അതിൽ നമ്മൾക്ക് സംസാരിക്കുന്നതിൽ വേറെ അർത്ഥങ്ങളൊന്നുമില്ല. ജമ്മിയുടെ ഭാഗത്തുനിന്ന് രാഷ്ട്രീയത്തിനെതിരെ പല പ്രസ്ഥാനങ്ങൾ വന്നിരുന്നു, തള്ളി പറഞ്ഞല്ലോ ഒരു പ്രാവശ്യം. അത് വി എസ് എന്ന് പറഞ്ഞത് ഞങ്ങള് അവരിപ്പം നമ്മളെ കൂടെ അവർ യു ഡി എഫിന്റെ ഭാഗമായി മാറിയല്ലോ എന്നാണ് ഒരുക്കം എവിടുന്ന് സംസാരിച്ചത്. അപ്പൊ അന്ന് ഞാൻ പറഞ്ഞത് 52-ാമത്തെ വെട്ടാണിത് എന്നുള്ളത്. 51 വെട്ട് സി പി എം വെട്ടിയിട്ടുണ്ട്, 52-ാമത്തെ വെട്ട് വി എസ് വെട്ടി എന്നാണ് എനിക്ക് പെട്ടെന്ന് തോന്നിയ ഒരു കാര്യം. അന്ന് അത് വല്ലാത്തൊരു ഷോക്കായിരുന്നു. വി എസിന് അറിയാം ഞങ്ങൾ എന്താണ് എന്നുള്ളത്. അപ്പൊ അങ്ങനെയുള്ള ഒരു ആള് പെട്ടെന്ന് ഞങ്ങളെ തള്ളി പറയുക എന്ന് പറയുമ്പോഴാവുന്ന ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അതാണെന്ന് അങ്ങനെ പ്രതികരിച്ചത്.